അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പുതിയ പുതിയ കുറച്ച് മാടുകളുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാത് നോക്കൂ, നല്ല ഒരു രണ്ടാമത്തെ പ്രസവത്തിലുള്ള എച്ച് എഫ് കൂടിയ ഒരു പശുവാണ്. ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ 25 ലിറ്റർ കൺഫേം ആയിട്ട് കറന്നിട്ടുള്ള പശുവാണ്. 25 ലിറ്റർ കൺഫേം ആയി കറന്ന പശുവാണ്. ഏകദേശം എൻ്റെ ഹൈറ്റോളം വരുന്നുണ്ട് ഈ പശു. നല്ല കാമ്പാണ്, നല്ല സ്വഭാവമാണ്. ഏകദേശം എൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹൈറ്റ് എത്രയാണെന്ന്. എൻ്റെ ഹൈറ്റ് 150 ആണ്. എൻ്റെ ഹൈറ്റ് പശുവിന് വരുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള പശുവാണ്. നമ്മൾ ഫാമുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയ പശുവാണ്. ഇനി ഇവിടെ പ്രസവിക്കാൻ ഒരു 10 ദിവസം സമയമുണ്ട്, കാരണം ഇത്ര വരാനുണ്ട് മടി. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യും, എന്നിട്ട് വന്നാൽ മതി അടുത്തേക്ക്. അടുത്ത അത് ഇതേപോലെ തന്നെ ഇവളേക്കാളും, ഇപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട അവളേക്കാളും കുറച്ചും കൂടി നല്ല ഒരു പശുവാണ്. അവളേക്കാളും കുറച്ച് ബ്രീഡ് കൂടിയ പശുവാണ്. ഇവൾ നല്ല ഹെവി പശുവാണ്. ഹെവി പശു എന്ന് പറഞ്ഞാൽ ഇവൾ രണ്ടാമത്തെ പ്രസവമാണ്. ഇതാ രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശുവാണ്. നല്ല ഹെവി പശുവാണ്. ഇവളും വന്നിട്ട് ഏകദേശം ഒരു 25-28 ലിറ്റർ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള പശുവാണ്. ഇതുണ്ടോ പാൽ ഞരമ്പൊക്കെ കണ്ടോ, നല്ല പാൽ ഞരമ്പാണ്, നല്ല വൃത്തിയുള്ള കാമ്പാണ്. ഇനി ഒരു 20 ദിവസത്തിൻ്റെ മേലെ സമയമുണ്ട് ഈ പശു പ്രസവിക്കാനായിട്ട്. എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട്. ഇതാ ഞാനൊന്നുമല്ല ഈ പശുവിൻ്റെ മുമ്പിൽ ഒന്ന് അപ്പുറം. നല്ല ഹൈറ്റ് വെയിറ്റ് ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള നല്ല പശുവാണ്. അത് കൂട്ട് തന്നെ ഉള്ള ഒരു പശു തന്നെയാണ്. ഇവളും രണ്ടാമത്തെ പ്രസവമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തൊക്കെ രണ്ടാമത്തെ പ്രസവം ഉള്ളൂന്ന്. മൂന്നാമത്തെ പ്രസവവും നാലാമത്തെ പ്രസവവും ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കടിഞ്ഞുല്ലു കുട്ടികളും ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ഇതും ഇതുപോലെ കഴിഞ്ഞ ഇതിൽ 28 ലിറ്റർ കറന്ന പശുവാണ്. വലിയ വലിയ ഹൈറ്റ് വെയിറ്റ് ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള, നല്ല വീതി ബാക്കൊക്കെ വീതിയുള്ള, നല്ല കാലൊക്കെ നല്ല കണ്ടോ, നല്ല സ്ട്രോങ് ആണ്. കാരണം ഇവരൊന്നും പെട്ടെന്ന് വീക്കാവില്ല. ഇവളും ഒരുപാട് ഹൈറ്റ് ഉണ്ട്, എന്നേക്കാൾ ഒരുപാട് ഹൈറ്റ് ഉണ്ട്. ഇതാ നേരത്തെ കണ്ട പശുവിനെ പോലെ തന്നെ. അപ്പം നല്ല പശുവാണ്, അതുപോലെ നല്ല സ്വഭാവമുണ്ട്. എച്ച് എഫ് കൂടിയ പശുവാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായ അളവിൽ, അതായത് 1 ലിറ്റർ പാലിന് നമ്മൾ 400 ഗ്രാം തീറ്റ എന്ന രീതിക്ക് കൊടുത്താൽ, അതായത് കാലിത്തീറ്റയാണ് എപ്പോഴും ഈ പശുക്കൾക്ക് പാൽ ഉൽപ്പാദനത്തിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ബാക്കി തവിടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? അത് ഇവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ തവിടുകളും കാര്യങ്ങളൊക്കെ പോകുന്നുള്ളൂ. അപ്പം ബാക്കി കാലിത്തീറ്റയാണ് എപ്പോഴും പാൽ ഉൽപ്പാദനത്തിന് കൂടുതൽ ഉപകരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അടുത്ത ഒരു ജേഴ്സി കൂടിയ ഒരു പശുവാണിത്. ജേഴ്സി കൂടിയതല്ല, നല്ല ഒറിജിനൽ ജേഴ്സി മാട് തന്നെയാണിത്. ഇവളും അടച്ച മടിയാണ് കണ്ടോ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മടി വല്ലാതെ അങ്ങോട്ട് തൂങ്ങി അങ്ങനെ നിൽക്കുന്നതല്ല, അടച്ച മടിയാണ്. നല്ലതുണ്ട്, ബാക്കൊക്കെ നല്ല വീതിയുണ്ട് കേട്ടോ. എൻ്റെ കൈ വയ്ക്കുമ്പോൾ കൈയിന് ഒപ്പുള്ള വീതിയുണ്ട്. അതുപോലെ നല്ല കാല്. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. പിന്നെ കൊമ്പൊന്നും എടുത്തിട്ടില്ല, കൊമ്പെടുക്കാത്ത നല്ല ഹെവി മാടാണ്. കാരണം ഇവിടെ മകരപ്പൊങ്കലായി കഴിഞ്ഞാൽ ഈ കൊമ്പിലെല്ലാം ഇതുണ്ടോ പെയിൻ്റ് അടിച്ച് വയ്ക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നും വന്നവർ പറയും ഇത് ഈരോട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണോ, പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണോ എന്ന് പറയും. പക്ഷേ അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മളിവിടെ തമിഴ്നാട്ടിൽ അതിന് കൊമ്പെടുക്കും. ഓക്കെ, കാമ്പൊക്കെ നല്ല വൃത്തിയുള്ള കാമ്പാണ്. 4 കാമ്പ് ഒപ്പുണ്ട്. അടച്ച മടിയാണ് ഇവളുടെ പ്രത്യേകത. ഇവളും ഒരു 10-28 ലിറ്ററോളം പാല് കിട്ടുന്ന പശുവാണ്. ഇത് ഒരു കടിഞ്ഞൽ പശുവാണ്. ഇവള് ഇപ്പോൾ ഈ ഹൈറ്റും ഈ വെയിറ്റേ ഉള്ളൂ. അടുത്ത ഒരു പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇത്രയും കൂടെ ഹൈറ്റും വെയിറ്റും വരും. പക്ഷെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇവളും പ്രസവിക്കാനായി. ഇവളുടെ പാല് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. എന്നാലും ഒരു എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഒരു 2 നേരം കൂടിയിട്ട് ഒരു 10 ലിറ്ററോളം, 2 നേരം കൂടി ഒരു 12 ലിറ്റർ പാല്, ഒരു 6 കടക്കുന്ന രീതിക്ക്
കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി പ്രസവിക്കാൻ ഒരു മാസം സമയമുണ്ട്. മൂന്നാമത്തെ പ്രസവത്തിലുള്ള ഒരു ജേഴ്സി മാടാണ്. ഇതിവിടെ ഒരു വീട്ടിൽ നിന്നിട്ട് ഉള്ള ഒരു മാടാണ്. നമുക്കറിയാവുന്ന ഒരു വീട്ടിൽ നിന്നിട്ടുള്ള ഒരു മാടാണിത്. ഇവൾക്ക് വന്നിട്ട് രണ്ട് നേരം കൂടി ചേർത്തിട്ട് ഒരു 15 ലിറ്റർ പാലാണ് ഇവൾക്ക് കിട്ടുള്ളൂ. ഇവിടെ പക്ഷെ നമ്മൾക്ക് മടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 18-20 ഒക്കെ കറക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇവൾക്ക് ഒരു 15 ലിറ്ററേ കിട്ടുള്ളൂ. അത് ഇവളുടെ മടിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നല്ല വീട്ടിൽ നിന്നിട്ടുള്ള ഒരു നാടൻ പശുവാണിത്. അതേപോലെ തന്നെ ഒരു ജേഴ്സി മാട് തന്നെയാണ്. പക്ഷേ ഇവൾക്ക് കഴിഞ്ഞ പ്രസവത്തിൽ, ഇവളിത് മൂന്നാമത്തെ പ്രസവമാണ്, കഴിഞ്ഞ പ്രസവത്തിലൊക്കെ ഇവൾക്ക് 25 ലിറ്റർ കറന്നിട്ടുണ്ട്. ഫസ്റ്റിൽ ഒരു 20, പിന്നെ ഒരു 25 കറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 28 ലിറ്ററോളമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഇവൾ പ്രസവിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. എന്താണ്, വേസ്റ്റൊക്കെ ഇതാ പോയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇവൾ പ്രസവിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ തീരെ നമ്മളെ അടുപ്പിക്കാത്തത്. കടിഞ്ഞിൽ മാടാണ്. ഇവളും പ്രസവിക്കാനായിട്ട് കുറേ സമയമുണ്ട്. ഒരു മാസം മേലെ സമയമുണ്ട്. ഒന്നും ആയിട്ടില്ല. ഇവളും കടിഞ്ഞിൽ മാടാണ്, ജേഴ്സി മാടാണ്. ഇഷ്ടപ്പെട്ട ഇത്രയും മാടുകളുടെ കൂട്ടത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാടാണ്. കാരണം നല്ല സ്വഭാവം, ഒരു പാവം പിടിച്ച മാട്. പാവം പിടിച്ച മാടെന്ന് മാത്രമല്ല, വളരെ കുട്ടി മാട്. വലിയ ഹൈറ്റോ വലിയ ബോഡി വെയ്റ്റോ ഒന്നുമില്ല. പക്ഷെ പാല് കിട്ടുകയും ചെയ്യും. പാലൊക്കെ ഒരു 20 ലിറ്റർ കഴിഞ്ഞാൽ കിട്ടിയെന്നാണ് അവർ പറയുന്നത്. എന്നാലും ഒരു 10-18 ലിറ്ററിൽ കുറയാത്ത ഒരു പാലൊക്കെ അവൾക്ക് കിട്ടുകയും ചെയ്യും. അവളൊരു കുഞ്ഞു മാടാണ്. നല്ല സ്വഭാവമുള്ള നല്ലൊരു മാടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മാടാണ്. വളരെ ചെറിയൊരു മാടാണിത്. അപ്പോൾ നമ്മൾ പശുക്കൾ പ്രസവിക്കാത്ത ചെന പശുക്കളാണ് കാണിച്ചത്. ചെന പശുക്കൾ മാത്രമല്ല, നമ്മുടെ കയ്യിൽ പ്രസവിച്ച പശുക്കളും ഉണ്ട്. ഇതാ ഇന്ന് രാവിലെ കുട്ടി പ്രസവിച്ചതാണ്. പശുക്കുട്ടിയാണിത്. ഇതിൻ്റെ അമ്മ പശുവിനെ ഞാൻ കാണിച്ചു തരാം. ഇവള് ഒരു HF ജേഴ്സി മിക്സാണ്. ഒരു 25-26 ലിറ്ററോളം ഇവൾക്ക് പാല് കിട്ടും. അതായത് അവർ കഴിഞ്ഞ പ്രസവത്തിൽ 24 ലിറ്റർ കറന്നു എന്ന് പറഞ്ഞാണ്. ഇപ്രാവശ്യം നമ്മുടെ പ്രതീക്ഷ ഒരു 26 ലിറ്റർ പാലാണ്. കാരണം ബാക്കിയെല്ലാം നമ്മൾ പറയുമ്പോൾ കുറച്ച് കമ്മിയായിട്ടാണ് പറയുക. പക്ഷേ എനിക്ക് ഈ പശുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇതൊരു 26 ലിറ്റർ പാൽ എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും പറയും ഈ മടി കണ്ടിട്ട് ഇങ്ങനെ പറയണമെന്ന്. മടി കണ്ടിട്ടല്ല, എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പാലിനരമ്പും ഇത് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അറിയാവുന്ന സ്ഥലത്തു നിന്നാണ് ഇവരിത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് നല്ല ഉറപ്പ് പറയാൻ പറ്റും ഈ മാടിന് 26 ലിറ്റർ കൺഫേം ആയിട്ട് കറക്കാൻ പറ്റുന്ന. പിന്നെ ഇതും നമ്മുടെ ഒരു ചെറിയൊരു ജേഴ്സി മാടാണ്. ഇവൾ പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കാൻ ഇനി ഒരു 10-20 ദിവസത്തോളം സമയമുണ്ട്. 18 ദിവസം മാക്സിമം എടുക്കും. കുത്തിവെച്ച് നമ്മൾ നോക്കി 18 ദിവസം എടുക്കും. അവിടെ കുഴിയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതാ നല്ല വാലഴവുണ്ട്, കാഴി കാല്. ഇതൊക്കെ ഒരു വീടിൽ നിർത്താൻ പറ്റിയ വില പാകത്തിനുള്ള ഒരു മാടാണ്. ഒരു 15 ലിറ്റർ, അതിൽ കൂടുതലൊന്നും വരില്ല. ഒരു 15 ലിറ്റർ പാല് കിട്ടുന്ന മാടുകളല്ല. ചെറിയ മാടുകളുടെ കളക്ഷൻ നമ്മുടെ അടുത്തുണ്ട്. ഇവൾ കടിഞ്ഞൽ മാടാണ്. ഇതാ പ്രസവിക്കാൻ ഇനി ഒരു 1 ആഴ്ച സമയമുണ്ട്. കടിഞ്ഞിലാണ്. കാരണം അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു പാലേ കിട്ടുള്ളൂ. ഒരു 10-12 ലിറ്റർ പാലേ ഇവളുടെ കയ്യിൽ വരുള്ളൂ. ജേഴ്സിയും HF മിക്സാണ്. കറുപ്പ് കൂടിയ പശുവാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ പാല് നല്ല ഫാറ്റ് ഉണ്ടാവും. കഴിഞ്ഞ പ്രസവത്തിൽ 22 ലിറ്ററോളം കറന്നാണ്. ഇപ്പം നമ്മൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 10-24 ലിറ്റർ പാല്, 24-23 ആ പാല് കിട്ടാൻ സാധ്യത. നല്ല ബാക്കൊക്കെ നല്ല വീതിയുണ്ട്, നല്ല ബോഡി വെയ്റ്റ് ഉണ്ട്. വാല് നോക്കൂ, ഇവളുടെ വാല് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം വാല്. നമ്മൾക്ക് നമ്മളൊന്നും ഒന്നുമല്ല മുടീൻ്റെ കാര്യത്തിൽ. അതുപോലെ ഇതൊരു കടിഞ്ഞിൽ പശുവാണ്. ഈ കടിഞ്ഞിൽ തന്നെ അവൾ, ഞാൻ പാൻ്റൊക്കെ ഇട്ടത് കൊണ്ടാണ് തോന്നുന്നത്, തമിഴ്നാട്ടിൽ പാൻ്റൊക്കെ ഇട്ട് കണ്ട പശുക്കൾക്ക് ചെറിയൊരു വിഷമമാണ്. കാരണം ഡോക്ടറാണോ, കുത്തിവെക്കാൻ വരുവാണോ, അല്ല ഇഞ്ചക്ഷൻ എടുക്കാൻ വരുവാണോ, അല്ല ചെറിയൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത് നിൽക്കുന്നില്ല. ഇവളൊരു കടിഞ്ഞിൽ പശുവാണ്. പക്ഷേ ഈ കടിഞ്ഞിൽ പശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈബ്രിഡ് പശുക്കളാണ് ഇവർ. ഇവരൊക്കെ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ നമ്മൾ 25 കിട്ടി 30 കിട്ടി എന്നൊക്കെ പറയില്ല, ആ രീതിക്കുള്ള പശുവാണ്. 2 മാസം സമയമുണ്ട് ഇനി പ്രസവിക്കാനായിട്ട്. മടി ഒന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല അവൾക്ക്. ഇത് അടുത്ത ഒരു ജേഴ്സി HF ക്രോസ് ആയിട്ടുള്ളൊരു പശുവാണ്. നല്ല വാലഴവും മടി സെറ്റൊക്കെ ഉണ്ട്. ഇവളൊരു 10-15 ലിറ്റർ പാലാണ് ഇവൾക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ നല്ല ബോഡി വെയ്റ്റ് ഉണ്ട്. നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് തള്ളി ലോങ് ലാസ്റ്റ് ചെയ്ത് കറക്കാൻ പറ്റുന്ന രീതിക്കുള്ള പശുവാണ്. പാല് നല്ല ഫാറ്റ് ഉണ്ടാകും.
നല്ലൊരു പശുവാണ്, നല്ല സ്വഭാവമുള്ള പശുവാണത്. ഇത് കടിഞ്ഞില്ലുള്ള പശു തന്നെയാണ്, ഫസ്റ്റ് പ്രസവമാണ്. പക്ഷെ നല്ല ബോഡി വെയ്റ്റ് ഉണ്ട്, വലിയ പശുവാണ്. ഇതും കടിഞ്ഞില്ല, എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ഒരു 25 ലിറ്റർ കുറയാണ്ട് കിട്ടും. ഇനി പ്രസവിക്കാനായിട്ട് ഇവൾക്ക് ഒരു 2 ആഴ്ച ടൈമുണ്ട്. പിന്നെ അടുത്ത ഒരു പശു, ഇവളും ജേഴ്സി കൂടിയ ഒരു പശുവാണ്, HF മിക്സ് ആയിട്ടുള്ളത്. ഒരു 20 ലിറ്റർ രണ്ട് നേരം കൂടിയിട്ട് 10-10 കറക്കാൻ പറ്റുന്ന ഒരു നോർമൽ പശു. പക്ഷേ അത്യാവശ്യം ബോഡി വെയ്റ്റ് ഉണ്ട്, പക്ഷെ വലിയ പശുവൊന്നുമല്ല, ഒരു നോർമൽ പശുവാണ്. ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി നിൽക്കുന്നതിൻ്റെ ഒരു ഇതാണ്, വലിയ ബോഡി വെയ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, നോർമൽ ബോഡി വെയ്റ്റ്. ഇത് എഗെയിൻ ഒരു കടിഞ്ഞില് പശുവാണ്. ഇവളും ഒരു 10-20 ലിറ്റർ രണ്ട് നേരം കൂടിയിട്ട് കിട്ടാവുന്ന ഒരു പശുവാണ്. പ്രസവിക്കേതാണ്ട ഒന്നും ആയിട്ടില്ല, പ്രസവിക്കാനായിട്ട് ഒരുപാട് ഒരു 10-25 ദിവസത്തിൻ്റെ അടുത്ത് സമയമുണ്ട് ഇവൾക്ക്. ഇത് രണ്ടാമത്തെ പ്രസവത്തിൽ ഇപ്പോൾ പ്രസവിച്ച പശുവാണ്. ഇന്ന് ഇത് പ്രസവിച്ചിട്ട് 2 ദിവസം സമയമായിട്ടുള്ളൂ. നല്ല പാൽ ഞരമ്പാണ്, ഇത് നോക്കൂ, ഇത് നല്ല പാൽ ഞരമ്പുണ്ട്, നല്ല കട്ടിയുള്ള പാൽ ഞരമ്പാണ്. അതുപോലെ നല്ല അകലമുള്ള കാമ്പാണ്, വൃത്തിയുള്ള കാമ്പാണ്, നല്ല തടി ബോഡി വെയ്റ്റും ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ നിങ്ങൾ നോക്കണ്ട, കാരണം ഇതിപ്പോൾ ഇന്നലെ പ്രസവിച്ചതാണ്. ഈ പ്രസവിച്ച് നീര് വറ്റുന്നവരേക്കും ഞങ്ങളധികം കാലിത്തീറ്റ കാര്യങ്ങളൊന്നും നമ്മളധികം കൊടുക്കാറില്ല, കാരണം ഇനി കാലിത്തീറ്റ കൊടുത്ത് കൂടുതലായിട്ട് പാലിറങ്ങുന്ന സമയത്ത് പിന്നെ നീര് പോവില്ല. അപ്പോൾ ഈ നീര് പോകുന്നവരേക്കും നമ്മൾ അങ്ങനെയാണ് അധികം കൊടുക്കാറില്ല. ഇത് ഒരു 25-28 ലിറ്ററിൻ്റെ ഉള്ളിൽ എന്തായാലും കൺഫേം ആയിട്ട് കിട്ടും, കാരണം ചെഫിൻ്റെ ഒറിജിനൽ ബ്രീഡ് കുട്ടിയാണിത്, ഫസ്റ്റ് പ്രസവമാണ്. നോക്കാം അതിൻ്റെ കണ്ണ്, കൊമ്പ്, പിന്നെ കുളമ്പ് എല്ലാം. ഇവൾ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ ഒരു 28 ലിറ്ററോളം പാല് കിട്ടാണ്. ഇപ്പോൾ കറന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. നല്ല ബ്രീഡ് കുട്ടിയാണ്, കണ്ടോ. ഇതൊരു കടിഞ്ഞില് പശുവാണ്. ഇവളും ഏകദേശം ഒരു 10-15 ഉള്ളിലൊക്കെ കിട്ടുള്ളൂ, 12-15 ഉള്ളിൽ കിട്ടുന്ന ഒരു പശുവാണ്. പ്രസവിച്ചതാണ് ഇവള്. ഇപ്പോൾ 5-5 ലിറ്റർ രണ്ട് നേരം കൂടിയിട്ട് ഇപ്പോൾ കറക്കുന്നുണ്ട്. പ്രസവിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. ഇത് ഒരു 3ാമത് പ്രസവത്തിലുള്ള ഒരു പശുവാണ്. ഇവൾക്കും ഒരു 10-12 ലിറ്ററോളം പാലേ കിട്ടുന്നുള്ളൂ, പ്രസവിച്ചതാണ്. ഇവളും അതുപോലെ 2ാമത് പ്രസവത്തിലുള്ള ഒരു പശുവാണ്. ഇവളൊരു 10-12 ലിറ്റർ പാലാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പശുക്കളിലൊക്കെ നമ്മൾ കണ്ടു, നല്ല നല്ല ഒരുപാട് പശുക്കളെ നമ്മൾ കണ്ടു. അപ്പോൾ അവരിൻ്റെ ഗുണനിലവാരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയാനുള്ളത് വില നിലവാരമാണ്. ഈ വില എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, 3 ലിറ്റർ കറക്കുന്ന പശുവിന് എന്താ വില, 3 ലിറ്റർ കറക്കുന്ന പശുവിന് എന്താ വില എന്നൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു പശു എൻ്റെ കയ്യിൽ സെയിലുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ആരുമില്ല. അപ്പം ഞാനതിന് 60 രൂപയും 80 രൂപയും 90 രൂപയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ അതിന് കിട്ടണ വിലയ്ക്ക് വെക്കും. പക്ഷേ എൻ്റെ കയ്യിൽ 10 പശു ഉണ്ട്, വാങ്ങിക്കാൻ 20 ആൾക്കാരും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് അവിടെ വില. അപ്പം അതുപോലെ, അതായത് ഈ പശുക്കൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാവുമ്പോൾ സപ്ലൈ കുറയുകയാണ്, അതായത് പശുക്കളിന് കിട്ടാനില്ലാണ്ടാവുന്ന സമയത്താണ് ഈ വില കയറി വരുന്നത്. ഇപ്പോൾ നാട്ടും പുറത്ത് ഞങ്ങളുടെ അവിടെ എന്നെ വിളിക്കുന്ന കുറേ പേര് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരു 15 ലിറ്റർ കറക്കുന്നതിന് ഇപ്പോൾ 65 അല്ലെങ്കിൽ 70 എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഞങ്ങളുടെ അവിടെ ഇതേ വിലയ്ക്ക് ഇതിനേക്കാൾ നല്ല പശു ഉണ്ട് എന്ന് പറയുന്നത്. ശരിയാണ്, സത്യമാണ്. പക്ഷെ നാട്ടും പുറത്ത് ഒരു പശു ഉണ്ടാവും, ആ ഒരു പശുവിനെ വാങ്ങിക്കാൻ ഒരു ഗോപാലേട്ടനോ ഒരു രാമകുട്ടേട്ടനോ അല്ലെങ്കിൽ ഒരു ശങ്കരേട്ടനോ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു പശു ഉണ്ടെങ്കിൽ ആ പശുവിനെ വാങ്ങിക്കാൻ 9 ആളുണ്ടാവും. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് ഡിമാൻഡ് കൂടുകയാണ്, ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വില മാത്രം നമ്മൾ വിളിച്ച് ചോദിച്ചു എന്നിട്ട് പിന്നെ വരാം അങ്ങനെയുള്ളത് വേണ്ട. കാരണം പശുവിനെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു റേഞ്ച് അതിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വാങ്ങിക്കുക. നമ്മൾ വെറുതെ വിളിച്ച് ഒരു വില ചോദിക്കാനായിട്ട് മാത്രമായിട്ട് അങ്ങനെ വിളിക്കണ്ട.
தெரிச்சுக்கு நீங்க முகத்தை காட்டுங்க அப்படிதான் தெரியும். அப்படியே தம்பி ஒரு போ